2019 മുതൽ മുൻപുള്ള ചരിത്രം കാണാതെയും പരിശോധിക്കാതെയും ഇനിയുള്ള അയോധ്യയുടെ ചരിത്രത്തെ നമ്മൾ കണ്ടാൽ അത് എത്രമാത്രം ശരിയാകും? അയോധ്യയുടെ ചരിത്രത്തെ ഈ രാജ്യത്ത് കൊളോണിയലിസവും ആ കൊളോണിയലിസത്തോട് സന്ധിയിത ഇന്ത്യൻ ഭൂർഷാവർഗങ്ങളെ പ്രതിനിധീകരിച്ച കോൺഗ്രസും ഇപ്പോൾ ബി ജെ പിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വർഗീയമായി വേർതിരിക്കാൻ, അങ്ങനെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ അസ്ഥിരീകരിച്ച് കോർപ്പറേറ്റ് ചൂഷണം ഉണ്ടാക്കുന്ന സാമൂഹ്യാഘാതങ്ങളെയും ജീവിത ദുരിതങ്ങളെയും ചർച്ച ചെയ്യാതിരിക്കുക എന്ന ഒരു അജണ്ടയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. മതരാഷ്ട്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളുമായി ചേർന്നാണ്. അത് ആര്യൻ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഹിറ്റലറുടെ നാസി രാഷ്ട്രമായാലും മുസോളിനിയുടെ ഫാസിസ്റ്റ് രാഷ്ട്രമായാലും ഫ്രാങ്കോവിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയമായാലും ആ രാഷ്ട്രീയമൊക്കെ എന്താണ്, അതിന് പിറകിലുള്ള കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്റെ കോൺഗ്രസ് സുഹൃത്ത് വക്താവ് ഇവിടെ പറഞ്ഞ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല, അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാമചന്ദ്ര ഗുഹ ഒരു മാർസിസ്റ്റ് അല്ല, നിങ്ങൾ പ്രാഥമികമായി ചർച്ചയിൽ വരുന്ന ഒരാളെന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അദ്ദേഹം നെഹ്റു ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ ലിബറൽ സമൂഹത്തിന്റെ ഒരു ദൈക്ഷണിക പാരമ്പര്യത്തെ പിന്തുടരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ലിബറൽ ഹിസ്റ്റോറിയൻ ആണ്, ലിബറൽ ബുദ്ധിജീവിയാണ് രാമേന്ദ്ര ഗുഹ. രാമേന്ദ്ര ഗുഹയുടെ കൃതികളൊക്കെ നിങ്ങൾ വായിച്ചാൽ മാർസിസ്റ്റുകൾക്കെതിരായിട്ട് അതിശക്തമായ വിമർശനം മുന്നോട്ട് വെക്കുന്ന ആളാണ് രാമേന്ദ്ര ഗുഹ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യസന്ധമായ അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തെ പരിശോധിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം മാർസിസ്റ്റുകളുടെ നിലപാടുകൾ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിമർശിച്ച ഒരാൾ ബാബറി മസ്ജിദിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതിന് നമുക്ക് എല്ലാവർക്കും അറിയാം, 1949 ഡിസംബർ 28 ബാബറി മസ്ജിദിനകത്തേക്ക് രാമന്റെയും സീതയുടെ ഒക്കെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി വെച്ച് അവിടെ അത് സ്വയംഭൂവായതാണ് എന്ന പ്രചരണം നടത്തുന്ന നേതൃത്വം കൊടുത്ത ആളുടെ പേര് കോൺഗ്രസിന്റെ സുഹൃത്തിനെ അറിയുമോ, ബാബ രാഘവദാസാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആൾ, കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസും ഹിന്ദു മഹാസഭയും ഒന്നിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. കോൺഗ്രസിനകത്ത് നെഹ്റു പോലും എതിർത്തിട്ടും RSSനും ഹിന്ദു മഹാസഭക്കാർക്കും കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ലെന്ന് 1938 തീരുമാനം എടുത്തിട്ടും ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. 1948 നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഗാന്ധിവധം, നമുക്കൊരിക്കലും പൊറുക്കാനാവാത്ത ഗാന്ധിവധം സംഭവിച്ചതിന് ശേഷം RSSകാർക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കരുത് എന്ന് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ. പക്ഷെ നെഹ്റു വിദേശത്തു പോയ ഒരു കാലയളവിൽ നെഹ്റുവില്ലാതെ യോഗം ചേർന്ന്, ഇതാ പട്ടേൽ പറഞ്ഞു നമുക്ക് അവര് ഒരു ഭരണഘടന എഴുതി തന്നിട്ടുണ്ട്, അവര് പഴയതുപോലെ ഇനി ആയുധ പരിശീലനവും നടത്തുന്നില്ല, അപ്പൊ അവരുടെ സാധാരണ സ്വതന്ത്ര സംഘടനയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോ RSSകാർക്ക് മെമ്പർഷിപ്പ് വിലക്കിക്കൊണ്ടുള്ള AICC വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം റദ്ദ് ചെയ്ത ചരിത്രവും കോൺഗ്രസിനുണ്ട്. 1949 അദ്ദേഹം ആവേശപൂർവ്വം പറഞ്ഞല്ലോ, നമ്മൾ ആ ചരിത്രമാണ് ഉയർത്തിപ്പിടിക്കുക. ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യം തോന്നി. നെഹ്റുവിന്റെ ചരിത്രമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. നെഹ്റു പറഞ്ഞല്ലോ, ഇത് RSSകാർ ഹിന്ദു മഹാസഭക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ ക്ഷേത്രത്തിന് പള്ളിക്കകത്ത് സ്വയംഭൂവായതല്ല, അത് അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചതാണ്, അതുകൊണ്ട് എന്താണ് അതെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതികളിലേക്ക് എറിഞ്ഞു കളയണം രാമവിഗ്രഹങ്ങൾ. ആ നെഹ്റുവിന്റെ ആ വാക്കുകളെ എങ്ങനെയാണ് അന്നത്തെ GB Pant എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റില്ല, പ്രധാനമന്ത്രിയാണ്, UP എന്ന സംസ്ഥാനമായിട്ടില്ല, അത് പ്രവിശ്യയാണ്. ആ UP പ്രൊവിൻഷ്യൽ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ GB Pant എന്താണ് ചെയ്തത്? GB Pant നെഹ്റുവിനെ അധിക്കരിച്ചു. എന്നിട്ട് അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടറായിരുന്ന, മലയാളികൾക്ക് എന്നും അപമാനകരമായ ഒരു ചരിത്രം സമ്മാനിച്ച ഈ KK Nair പിടിച്ചു. എന്നിട്ട് KK Nair പറഞ്ഞു, എന്ത് അത് എടുത്ത് പുറത്തിറങ്ങേണ്ട, നമുക്ക് ഡിസ്പ്യൂട്ട് ആക്കിയിട്ട് തർക്കഭൂമിയാക്കി പൂട്ടിയിടാം. മുസ്ലിങ്ങൾ നിസ്കരിച്ചു പോകുന്ന ഒരു പള്ളി തർക്കഭൂമിയാക്കുകയാണ് അന്നത്തെ UP ഗവൺമെന്റ് ചെയ്തത്. അത് വലിയൊരു ഗൂഢാലോചനയാ. അതിനുശേഷമുള്ള സംഭവഗതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 86 ഫൈസാബാദിലെ ഒരു കോടതി നൽകി പുറപ്പെടുവിച്ച വിധിക്കെതിരായിട്ട് സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടിയിരുന്നത്? NDTiwari സർക്കാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അപ്പീല് പോവുക ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ്, ആ വിധി വന്ന ഉടനെ തന്നെ എന്താണ് രാജീവ് ഗാന്ധിയായിട്ട് ആരോപിച്ച് ഉടനെ ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 89 ശിലാന്യാസത്തിന് ഹിന്ദു മഹാസഭ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിൽ ആവശ്യം ഉന്നയിച്ചപ്പോ ശിലാന്യാസത്തിന് അനുമതി കൊടുത്തില്ലേ? അനുമതി കൊടുക്കാൻ പാടുണ്ടായിരുന്നു. ബാബറി മസ്ജിദിന് ഇന്നത്തെ പതനത്തിലേക്ക് എത്തിച്ച ഈ വിഷയത്തെ ഈ രീതിയിലേക്ക് എത്തിച്ചത് ആ തീരുമാനം 89 ശിലാന്യാസം നടത്താൻ അനുമതി കൊടുത്തതാണ്. തകർക്കുന്നതിലേക്ക് എത്തിയ ശിലാന്യാസമാണ്. നിങ്ങൾ ലിബറൻ ബാബറി മസ്ജിദിന് തകർച്ച അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കണം. ആ ജസ്റ്റിസ് ലിബർഹാൻ വളരെ വിശദാംശങ്ങളോടുകൂടി എഴുതിയിട്ടുണ്ട്. അന്നത്തെ UP സർക്കാർ BJP ഗവൺമെന്റാ, കല്യാൺ സിംഗ്, അതുകൊണ്ട് UP സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പാർലമെന്റിനകത്ത് BJP ഒഴിച്ചുള്ള എല്ലാ MPമാരും പറഞ്ഞു. ദേശീയ ഉദ്ഗ്രഹ സമിതിയുടെ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ആവശ്യമായ പള്ളി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു.
നരസിംഹറാവു നമ്മുടെ അംസക്ക പിന്നീട് പറഞ്ഞതുപോലെ 11 ഭാഷയിൽ പാണ്ഡിത്യമുണ്ടായിട്ടും ആംഗ്യ ഭാഷയിൽ പോലും പള്ളി പൊളിക്കുന്നത് തടയാൻ ഒന്നും ചെയ്തില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. 49 ഈ പള്ളി അതിക്രമിച്ച് കടന്ന് അത് തർക്കഭൂമിയാക്കി പൂട്ടിയിട്ടപ്പോ, അതിക്രമിച്ച് കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അത് പൂട്ടിയിട്ട് തർക്കഭൂമിയാക്കിയതിനെതിരായിട്ട് ജി ബി പന്തിനെതിരായിട്ട് ഫൈസാബാദ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അക്ഷയ് ബ്രഹ്മചാരി അദ്ദേഹം നിരാഹാരം കടന്നു. കോൺഗ്രസിന്റെ സുഹൃത്ത് അറിയണം, അദ്ദേഹം നിരാഹാരം കടന്നു. അവിടെ സത്യാഗ്രഹ പന്തൽ കെട്ടി. ആ പന്തൽ പൊളിച്ചത് ഹിന്ദു മഹാസഭക്കാരനായ കോൺഗ്രസ് നേതാവ് ബാബ രാഘവദാസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. അവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ പന്തൽ പൊളിച്ച് അദ്ദേഹത്തെ ഓടിച്ചു നഗ്നനാക്കി, അദ്ദേഹത്തെ ഉടുത്തുണിയില്ലാതെ ഓടേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു നല്ലവനായ കോൺഗ്രസ് ഡിസ്ട്രിക്ട് സെക്രട്ടറിക്കുണ്ടായ അനുഭവമാണത്. അപ്പൊ ബാബ്രി മസ്ജിദിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് കളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്ത് എന്നും ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ പാരമ്പര്യത്തെ പിന്തുടരുന്ന ബ്രാഹ്മണിക്കൽ അധീശ്വത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ബി ജെ പി ദേശീയ തലത്തിൽ അധികാരത്തിലൊക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബ്രാഹ്മണിക്കൽ നേതാക്കളെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എന്താണ് കൂട്ടമായിട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് ബി ജെ പിയെ പിന്തുണക്കുന്ന എം പിമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം കോൺഗ്രസ് അങ്ങോട്ട് മാറിയവരാണെന്ന് കാണാം. ഭൂരിപക്ഷ ആൾക്കാരും കോൺഗ്രസ്സുകാരായിരുന്നു അവര്. ആ ബ്രാഹ്മണിക്കൽ അവശിഷ്ടങ്ങളായിട്ടാണ് ദിഗ്വിജയസിംഗിനെ പോലുള്ള കമൽനാഥിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും കോൺഗ്രസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ വടക്കേന്ത്യൻ ഒരു ഹിന്ദുത്വ വെൽത്ത് എന്ന് പറയുന്ന ഈ വടക്കേന്ത്യൻ മേഖലകളുടെ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രഘടനക്കെതിരാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രഘടനക്കെതിരായിട്ടുള്ള ഹിന്ദുത്വാനുകൂലമായ നിലപാടുകൾ അകത്ത് സൂക്ഷിക്കുന്നവരാണ് ഈ കമൽനാഥും മിസ്റ്റർ ദിഗ്വിജയ് സിംഗും ഒക്കെ. മുഹമ്മദ് അക്കലാക്ക അവിടെ ധാത്രിയിൽ അതിദയനീയമായ വിധം വധിക്കപ്പെട്ടപ്പോ ലോകമഹത് പ്രതിഷേധിച്ചു. ഇന്ത്യ ഇപ്പോഴും പശുവിന്റെ പേരിൽ മനുഷ്യരെ ജയ് ശ്രീറാം വിളിച്ച് വളഞ്ഞിട്ട് അക്രമിച്ച് തച്ചു കൊല്ലുകയാണ് എന്ന പ്രശ്നം ലോകമാകെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താ മിസ്റ്റർ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്? ഒരു കാര്യക്ഷമമായ അറവ് നിരോധന നിയമമില്ലാത്തതാണ് പ്രശ്നം, അല്ലാതെ RSS അല്ല. ആ രീതിയിൽ ഹിന്ദുത്വത്തിന്റെ അജണ്ടയോടൊപ്പമാണ് എല്ലാ കാലത്തും കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നിന്നിട്ടുള്ളത്. നെഹ്റുവിനെ അവരെല്ലാ കാലത്തും പരസ്യമായി തന്നെ ധിക്കരിച്ചിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം അനുസരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രാജേന്ദ്ര പ്രസാദിനെയൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചല്ലോ. നെഹ്റു കത്തൊക്കെ ഇല്ലെങ്കിലും രാജേന്ദ്ര പ്രസാദ് പിന്നീട് എന്താ ചെയ്തത് എന്ന് ചരിത്രമാണല്ലോ. അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഹിന്ദുത്വ അനുകൂലമായ നിലപാടുള്ള ആളുകളുണ്ട്. ഗോൾവാൾക്കർ അത് നന്നായി മനസ്സിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് RSS സാംസ്കാരിക ശക്തിയും കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയും ചേർന്നാൽ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാം. അപ്പൊ കോൺഗ്രസ് എൻബ്ലോക്കായിട്ട് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നില്ലെങ്കിലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാനുള്ള BJP അജണ്ടക്ക് ആവശ്യമായ നിലപാടുകളാണ് എല്ലാ കാലത്തും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു ചരിത്ര പാഠവും ചരിത്ര അനുഭവവും.